പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ജനാലയിൽ കൂടി പെയ്തിറങ്ങുന്ന മഴ കാണുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കൂട്ടുകാർക്കോ? അതുപോലെയാണ് ട്രെയിനിങ്ങിന് ദൂരേക്ക് ഓടിയാകലെന്ന കാഴ്ചയും. കൈക്കുമ്പിളിൽ നിൽക്കില്ലെന്നറിയാമെങ്കിലും വീണുടയുന്ന മഴത്തുള്ളിയെ ഇങ്ങനെ ഒരു നിമിഷം കൈക്കുമ്പിളിൽ പിടിച്ചു നിർത്തുന്നതും, നഷ്ടപ്പെട്ടു പോയ ബാല്യം ഇവിടെ എവിടെയൊക്കെയോ ചിതറി വീഴും പോലെ. ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം കണ്ടെത്തി എനിക്ക് നൽകുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇന്ന് ഒരു രുചിയുടെ രഹസ്യം ലളിതമായി ഭംഗിയായി അവതരിപ്പിക്കുന്നു. ഒരു അരമുറി വിളഞ്ഞ തേങ്ങ ചിരവി പിഴഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത്. 2 ഗ്ലാസ് കുറുകിയ ഒന്നാം പാൽ തന്നെയാണിത്. 2 തക്കാളി, 15 വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണിത്. പുളിയാണിത് 4-5 പീസ് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് നേരത്തെ തന്നെ കുതിരാന് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒന്നിട്ട് വെക്കുകയാണ്. ഇന്ന് നമ്മൾ ഏതൊരു നോൺ വെജ് ഫംഗ്ഷനിലും ഇമ്പോർട്ടൻ്റ് ഡിഷായ ഫിഷ് ഐറ്റത്തിലെ ഏറ്റവും വിലയുള്ളതും രുചിയുള്ളതുമായ മോദമീൻ കറി കഴിക്കാറുണ്ടല്ലേ? എങ്ങനെയാണിത് ഇത്രയും രുചികരമായിട്ട് കുക്ക് ചെയ്യുന്നതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ഈ വീഡിയോ തന്നെ അതിൻ്റെ ഒരു ഉത്തരമാണ്. 1 കിലോ മോദമീനാണിത്. ഞാനിവിടെ എടുക്കുന്ന അളവുകളിൽ ഇരട്ടികൾ വീതം എടുത്താൽ നിങ്ങൾക്കിത് 10,000 പേർക്ക് വേണ്ടിയിട്ടും ഇതേ ടേസ്റ്റിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ മോദമീൻ കറി റെഡിയാക്കുന്നത്. ഞങ്ങൾ വീട്ടിലെല്ലാവരും മീൻകറിയുടെ ആരാധകരാണ് കേട്ടോ. അസാധ്യമായ രുചിയിൽ മോദക്കറി വെക്കാനായിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ മാത്രമേ ഈ മോദമീൻ കറിക്ക് ഉപയോഗിക്കാവൂ. 100 മില്ലി ഞാനിവിടെ എടുക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ നമുക്ക് കടുകാണ് ഇടേണ്ടത്. ആവശ്യത്തിന് കടുകിട്ടേക്കുക. കുറവ് ആവണ്ണം. കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ തൊട്ടുപുറകെ ഉലുവ 1 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഉടനെ തന്നെ കറിവേപ്പിലയും 3-4 തണ്ട് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നന്നായി അരച്ചെടുത്ത തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം വളരെ കുറച്ചിട്ടാൽ മതി. പച്ചപ്പ് മാറും വരെ തുടരെ ഇളക്കി കൊടുക്കാം. മൂത്ത് വരുമ്പോൾ 3 സ്പൂണ് മുളക് പൊടി. കാശ്മീരി ചില്ലല്ലോ കേട്ടോ, നാടൻ മുളക് പൊടിച്ചതാണ്, നല്ല എരിവുമുണ്ട്. ഇത്രയും ചേർത്തൊന്ന് ഇളക്കി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഓരോ ഐറ്റം ചേർത്ത് കൊടുക്കുമ്പോഴും ഇളക്കി കൊടുക്കണം. വേഗം തന്നെ 4-5 സ്പൂണ് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഐറ്റമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. തുടരെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് 3-4 മിനിറ്റിനുള്ളിൽ മൂപ്പിച്ചെടുക്കാൻ പറ്റും. നേരത്തെ കുതിർത്തെടുത്ത പുളിവെള്ളവും കൂടി ഒപ്പം ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആകെ ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ 1 കിലോ മോദയ്ക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് നല്ല കുറുകിയ ചാറോടുകൂടിയാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് ചേർത്ത് കൊടുത്ത എല്ലാ ഐറ്റവും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകിയെടുത്ത നല്ല തുണ്ടൻ മോദമീൻ പീസസ് ചേർത്ത് കൊടുത്ത് പതിയെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ മീന് മറ്റു മീൻ പോലെ അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകത്തില്ല, നല്ല വേവുണ്ട്. അതുപോലെ ഈ മീൻ ഉപയോഗിച്ചാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഫിഷ് പിക്കിളൊക്കെ റെഡിയാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുള്ള മീനാണ് മോദമീൻ. ഇനി നമുക്ക് മൂടി വെച്ച് 20-25 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മുടെ മോദമീന് കുക്കാക്കിയെടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരും വരെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മോദമീൻ കറി ഏതാണ്ട് പകുതി ടൈമായിട്ട് കുക്കായിട്ടുണ്ട്.
മൂടിയൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അസാധ്യ രുചിയുള്ള ഒരു മീനാണ് മോദമീൻ കറി. മിക്കവാറും നോൺ വെജ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിഷാണ് മോദം. ഇനി നമുക്ക് ഉപ്പ് മറ്റ് എല്ലാ ടേസ്റ്റുകളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് മറ്റ് എല്ലാ രുചികളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി സെറ്റായി വന്ന മോദക്കറിയിലേക്ക് അവസാനമായി നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരൈറ്റമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ അരച്ച് അരിച്ചെടുത്ത കുറുകിയ തേങ്ങാപ്പാലാണ് ഇന്നത്തെ നമ്മുടെ മോദക്കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് നൽകാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മോദക്കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം അധികം വെക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെക്കുന്നതാണ് നല്ലത്. തേങ്ങാപ്പാൽ ഏത് ഡിഷിന് നമ്മൾ ചേർത്താലും അത് തിളയ്ക്കരുത്. തിളച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ രുചി പോകും. തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ചെറിയ നൊരയും പതയൊക്കെ വരുമ്പോഴേ നമ്മളത് ഓഫാക്കണം. അപ്പോഴാണ് നമ്മുടെ ഏത് കറികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നാം പാല് മാത്രമാണ്. അത് രണ്ട് ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല കുറുകിയതാണ്, നല്ല വിളഞ്ഞ തേങ്ങയായിരുന്നതുകൊണ്ട് നല്ല തേങ്ങാപ്പാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടാൽ നാല് പേർക്കല്ല, അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ അളവുകളുടെ ഇരട്ടി അളവുകൾ വീതം എടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ ഫംഗ്ഷനും ഇതേ രുചിയിൽ മോദമീൻ കറി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുറഞ്ഞ അളവെടുത്തുന്നോർത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇത് ടേസ്റ്റ് കുറഞ്ഞതാണെന്നൊന്നും വിചാരിക്കരുത്. മിക്കവാറും ഞാൻ പുറത്തു പോകുമ്പോൾ മോദമീൻ കറിയൊക്കെയാണ് ചോറിൻ്റെ കൂടെ വാങ്ങിച്ച് കഴിക്കാറുള്ളത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഏത് ഐറ്റത്തിൻ്റെ കൂടെയും മോദമീൻ കറി കഴിക്കാൻ സാധിക്കുന്നതാണ്. കപ്പപ്പുഴുക്ക്, പൊറോട്ട, ചപ്പാത്തി, ദോശ, ചോറ്, അങ്ങനെ പോകുന്നു മോദമീൻ കറിയുടെ കൂട്ടായിട്ടുള്ള ലിസ്റ്റ്. അപ്പോൾ നമ്മുടെ മോദമീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ കൊതി വരും. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മോദമീൻ കറിയാണ്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു പുതിയ വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ പുതിയ വ്ളോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനകത്ത് നമ്മൾ യാത്രകൾ, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ ചെറിയ സോങ്ങുകളൊക്കെ പാടുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സപ്പോർട്ടാണ് നമുക്ക് പ്രചോദനമാകുന്നത്. ഈ വീഡിയോ കണ്ട് കൂട്ടുകാരൻ നൽകിയ സപ്പോർട്ടിനൊക്കെ നന്ദി പറഞ്ഞ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടെത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.